തിരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന മഹാമഹം അവസാന ഘട്ടത്തിൽ എത്തിനിൽക്കുന്ന വേളയിലായിരുന്നു ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ സന്ദർശനം. സ്വാമി വിവേകാനന്ദൻ 131 വർഷം മുമ്പ് അമേരിക്കയിലേക്ക് പുറപ്പെടും മുമ്പ് ധ്യാനത്തിലേച്ച ശ്രീപാദപാറയ്ക്ക് സമീപമുള്ള പാറയിലെ മണ്ഡപത്തിലായിരുന്നു മോദിയുടെ ധ്യാനം. ഇതിന് പിന്നാലെ ലോട്ടറി അടിച്ചത് കന്യാകുമാരിക്കാണ്. മാർച്ച് 8 തുടങ്ങിയ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാപനം കുറിച്ച് മനസ്സിനും ശരീരത്തിനും വിശ്രമവും പുനരുജ്ജീവനവും ലക്ഷ്യമിട്ടാണ് വിവേകാനന്ദ പാറയിൽ മോദി എത്തിയത്. ഇതുവഴി കന്യാകുമാരിക്ക് കിട്ടിയ നേട്ടങ്ങളെ പറ്റി ഒന്ന് പരിശോധിച്ചാലോ. നമസ്കാരം, ഞാൻ ആരതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം കന്യാകുമാരിയിൽ സഞ്ചാരികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കന്യാകുമാരി ക്ഷേത്രവും വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പാറയും സന്ദർശിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. ഞായറാഴ്ച ആയതിനാൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. ഇതിൽ കൂടുതലും ഉത്തരേന്ത്യക്കാരാണ്. വേനലവധി കഴിഞ്ഞ് ഇന്ന് തമിഴ്നാട്ടിൽ സ്കൂൾ തുറക്കുന്നതിനാൽ ഇന്നലെ കുട്ടികളുമൊത്ത് കന്യാകുമാരി സന്ദർശിക്കാൻ വിനോദസഞ്ചാരികളുടെ വൻ തിരക്കായിരുന്നു. 45 മണിക്കൂർ ധ്യാനം കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയതിന് പിന്നാലെയാണ് ഇത്രയും തിരക്കെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. പല പ്രമുഖ നേതാക്കളും പാറയും ക്ഷേത്രവും സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും സമയം ചെലവഴിച്ചതും വാർത്താ പ്രാധാന്യം നേടിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവാണ്. വിനോദസഞ്ചാരികൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് വിവേകാനന്ദ പാറയിലുള്ളത്. ചൂടിന് ശമനമുണ്ട്. നേരിയ തോതിലുള്ള മഴയും ശാന്തമായ കടലും. പ്രധാനമന്ത്രി ധ്യാനമിരുന്ന വിവേകാനന്ദ പാറ സന്ദർശിക്കാനാണ് മിക്കവരും താല്പര്യം കാട്ടുന്നത്. മാസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി മോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ അവിടേക്ക് സഞ്ചാരികളുടെ പ്രവാഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ സമാന രീതിയിലാണ് കന്യാകുമാരിയിലേക്കുമുള്ള ഒഴുക്ക്. ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കന്യാകുമാരി ക്ഷേത്രം. ശുചീന്ദ്രനാഥനുമായുള്ള വിവാഹം മുടങ്ങിയതിനാൽ നിത്യകന്യകയായ ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ കടൽ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദിപരാശക്തിയുടെ അവതാരമാണ് കന്യാകുമാരി എന്നാണ് ഐതിഹ്യം. യോഗശാസ്ത്രമനുസരിച്ച് ഭാരതത്തിന്റെ മൂലാധാര ചക്രമാണ് കന്യാകുമാരി ക്ഷേത്രം. കന്യാകുമാരി ദേവി, ഹേമാംബിക കോഴിക്കോട്, ലോകാംബിക മൂകാംബിക എന്നീ 4 ക്ഷേത്രങ്ങൾ കേരളത്തെ സംരക്ഷിച്ചു പോരുന്നത് എന്നാണ് വിശ്വാസം. ഈ 4 ക്ഷേത്രങ്ങളിലും ഒരു വർഷത്തിനുള്ളിൽ ദർശനം നടത്തിയാൽ അവർക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നും സങ്കല്പമുണ്ട്. 3000 വർഷത്തോളം പഴക്കമുള്ളതാണ് ക്ഷേത്രം. ബാണാസുരനെ വധിക്കാനായി ദേവി അവതരിച്ചത്. പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം. ദേവിയുടെ വൈരമൂക്കുത്തി ഏറെ പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിലേക്ക് വടക്കേ വാതിലൂടെ വേണം പ്രവേശിക്കാൻ. കിഴക്കേ വാതിൽ സ്ഥിരമായി അടച്ചിട്ടിരിക്കും. ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഇത് തുറക്കൂ. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരെയും കടലിലൂടെ സഞ്ചരിക്കുന്നവരെയും ഒക്കെ ദേവി സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം. മോദി എത്തിയതോടെ കർശനമായ സുരക്ഷാ വലയത്തിലായിരുന്നു കന്യാകുമാരി. വ്യാപാരശാലകളെല്ലാം പോലീസ് നിയന്ത്രണത്തിലായിരുന്നു. കടകൾ മിക്കതും അടഞ്ഞുകിടന്നു. വിവേകാനന്ദ പാറയിലേക്കുള്ള സന്ദർശന ട്രിപ്പുകളെല്ലാം നിർത്തിവച്ചു. ഇതോടെ കന്യാകുമാരിയുടെ മുഖം തന്നെ മാറിമറിയുകയായിരുന്നു. ആളുകൾ കൂടുതൽ കന്യാകുമാരി അറിയാനും മനസ്സിലാക്കാനും തുടങ്ങി. പ്രധാനമന്ത്രിയുടെ വരവോടെ അനിശ്ചിതത്വത്തിൽ ആയ വ്യാപാര സ്ഥാപനങ്ങൾ വീണ്ടും ഉഷാറായി തുടങ്ങി. ഹോട്ടലുകളിൽ ബുക്കിംഗും വർദ്ധിച്ചു. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളും ഭക്ഷണശാലകളും വഴിയോര കച്ചവടവും എല്ലാം സജീവമായി മാറി. വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുമെന്നും പ്രതീക്ഷയിലാണിവർ.